അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ ഏറ്റവും കൂടുതൽ പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുമായിട്ടടുക്കുവാനും എല്ലാ അർത്ഥത്തിലും അത് ധന്യമാക്കാനുമാണ് നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെയാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാനിൽ ഏറ്റവും ശ്രേഷ്ഠമായി വരുന്ന ഒരു പുണ്യകർമ്മമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഖിയാമു റമളാൻ. അതിനെക്കുറിച്ച് സിയാമു റമളാൻ എന്ന് പറയുന്നത് പോലെ പ്രാധാന്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രയോഗമാണ് ഖിയാമു റമളാൻ. ആ ഹദീസ് രണ്ടും ഒരു വാക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് മൻ സാമ റമളാന, ഈ മാനം വഹ്തിസാബൻ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമളാനിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അതേ ശൈലിയിൽ തന്നെ ഒറ്റ വാക്കിൻ്റെ വ്യത്യാസം, മൻ കാമ റമളാന ഈമാനം വഹ്തിസാബൻ, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും റമളാനിൽ നിന്ന് നമസ്കരിച്ചാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, അത്ര ശ്രേഷ്ഠതയോടുകൂടി പറയപ്പെടുന്ന, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരാധനാകർമ്മമാണ് റമളാനിലെ രാത്രിയിലെ ഖിയാമു റമളാൻ. റമളാനിലെ രാത്രിയിലെ നീണ്ട നമസ്കാരം, നിന്ന് നമസ്കാരം, അതിലേക്ക് നാം കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതിനു മുമ്പ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാനു കലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് അല്ലാഹു. വിജയം നേടുന്ന വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒന്ന്, കാനു കലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി, സഹറിൻ്റെ സമയത്ത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, ഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുന്നവരായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ സൂറത്തു സരദയിൽ, ഇത് ദാരിയാത്തിലെ വചനങ്ങളാണ്, സൂറത്തു സരദയിൽ അള്ളാഹു പറയുന്നുണ്ട്, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വഭാഗങ്ങൾ കിടപ്പറകളിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും, അവരവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നു, രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഖൗഫം വതമഅൻ, അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വഭാവ രാത്രി നമസ്കരിക്കുന്ന സ്വഭാവക്കാരെക്കുറിച്ച് പറഞ്ഞു. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ഫജർ നമസ്കാരത്തിന് ഇടയിൽ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സുന്നത്ത് നമസ്കാരമാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്. രാത്രി നമസ്കാരം എന്നതിനർത്ഥം പറയുന്നു. ആ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാം. കുടുംബസമേതം നമസ്കരിക്കുന്നതിനെക്കുറിച്ച്, ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെയുള്ള മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്ന് പോലും റസൂൽ പ്രാർത്ഥിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത്ര ശ്രേഷ്ഠയുള്ളത് ഒന്നാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്ന സംഗതി. പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ, അഫ്ഷുസ്സലാം, സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക, വ അത്തിമു തആം, നിങ്ങൾ പിന്നെ വിശക്കുന്നവന് ഭക്ഷണം നൽകുക, വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക, വസല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളൊക്കെ നല്ല സുഖസുഷുപ്തിയിൽ ആറാടിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ സുഖ പിന്നെ ഉറക്കത്തിൽ ആയിരിക്കെ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുക, എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സലാമോടുകൂടി സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പോൾ അത്രയേറെ ശ്രേഷ്ഠത നൽകിക്കൊണ്ടാണ് ഖിയാമുൽ ലൈലിനെ നമുക്ക് കാണാൻ കഴിയുക. ഈ ഖിയാമുൽ ലൈലിന് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. വിത്ര്, തഹജ്ജുദ്, തറാവീഹ് എന്നൊക്കെയുള്ള പേരുകൾ ഇത് അറിയപ്പെടാറുണ്ട്. വിത്ര് എന്ന് പറയാൻ കാരണം അവസാനം ഒറ്റ റക്അത്തിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ര് എന്ന് പറയും.
ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും. രാത്രിയിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നതുകൊണ്ട് ഖിയാമുൽ ലൈലി എന്ന് പറയും. ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ. ആ ഖിയാമുൽ ലൈൽ റമദാനിൽ മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ല, എല്ലാ കാര്യങ്ങൾക്കും റമദാനിൽ ഒരു പ്രാധാന്യമുള്ളതുപോലെ ഖിയാമുൽ ലൈലിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പറഞ്ഞത്. റമദാനിൽ ആരെങ്കിലും ഈമാനോടും എഹ്തിസാബോടും കൂടി രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഖിയാമു റമദാൻ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിയാമു റമദാനിനെ പോലെ തന്നെ പ്രാധാന്യപൂർവ്വം പകൽ നോമനുഷ്ഠിക്കൽ നിർബന്ധമാണ്, അങ്ങനെ രാത്രി നമസ്കാരം നിർബന്ധമാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പരാമർശിച്ച പദപ്രയോഗമാണത്. ഏത് തരത്തിലും അത് ഗൗരവമുള്ള സവിശേഷമായ ഒരു ആരാധനാ കർമ്മമാണ്. അത് നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ ആണും പെണ്ണും ചെറുതും വലുതും എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.